നമസ്കാരം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തതിനാൽ കേരള രാഷ്ട്രീയം അനിശ്ചിതത്വത്തിൽ. ഇരുമുന്നണികളും സജീവ ചർച്ചയിലാണ്. കഴിഞ്ഞ തവണ 100 സീറ്റ് നേടിയ മുന്നണിയാ ഇത്തവണ അത് 70 സീറ്റിൽ ഒതുങ്ങി. അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടാ. അത് നിങ്ങൾ കാലുവാരിയോണ്ട് സംഭവിച്ചതാ. ഇങ്ങനെ പരസ്പരം പഴിയാരാതെ ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത്? എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. രാജിവെക്കാൻ ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ. നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമെന്ന് ഒരു തീരുമാനമായിട്ട്. എന്തായാലും 69 സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ. എന്നാലേ 71 തികയൂ. കൃഷ്ണകുമാർ അതിന് തയ്യാറാവോ? സീറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യം കാണില്ലേ? ഞാൻ ഇതിനെ കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു. അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് അർത്ഥസമ്മതം മൂളിയിട്ടുമുണ്ട്. മേനോ മത്സരിക്കണ്ട, മോം മത്സരിച്ചാ മതി എന്ന് ഈ മേനോനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ, താ കേട്ടില്ല? അതെന്റെ രാഷ്ട്രീയ തന്ത്രം. നിന്റെ മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന്. അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം, അവനത് തെളിയിച്ചു. അതിനുവേണ്ടിയാ ഞാൻ എതിർത്തത്. മിടുക്കൻ എന്നോട് പിണക്കൊന്നും ഇല്ലല്ലോ. എന്തിന്? ഇത് പൊളിറ്റിക്സ് അല്ലേ? ഇവിടെ വേണ്ടത് സ്പോർട്സ് മാൻ സ്പിരിറ്റ് അല്ലേ? നീ ഇരിക്കടാ. അങ്ങോട്ട് ഇരിക്കേ. വേണ്ട സാർ. കൃഷ്ണകുമാറിന്റെ പിന്തുണ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഞാൻ പിന്തുണച്ചാലേ KDFന് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതലേ പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ആഭ്യന്തരം എനിക്ക് കിട്ടണം. ഞാനാ കാര്യം പറയാനിരിക്കുന്നു. ഹോം മിനിസ്റ്റർ ആകാനോ? അത് നടപ്പില്ല. മന്ത്രി ആകണമെങ്കിലേ വകുപ്പിനെ കുറിച്ച് അറിയണം, പ്രവൃത്തി വരികയോ വേണം. ആരതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാകണത്? ദിവാരേട്ടൻ ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ? പണ്ടങ്ങോ ബസ് കയറിയതാണോ പ്രവൃത്തി പരിചയം? വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരേട്ടന്? വേണ്ട, ആക്സിലേറ്റർ ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയോ? ഇല്ല. ദായിരിക്കണേ കിഴിപ്പുള്ളി സാറ്, പണ്ട് വിദ്യശക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ, ഒന്ന് ചോദിച്ചോട്ടെ ഈ വിദ്യശക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? പറയട്ടെ. അത് വെള്ളത്തിൽ നിന്ന് ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത? പറയാ. അതൊക്കെന്തിനാ നമ്മളറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാ മതി. അതറിയില്ല. യവൻ പറയുന്നേലും കാര്യമുണ്ടെന്നേ, പിന്നെന്താ ഷോക്ക് അടിക്കാത്ത? നമ്മളെന്തിനാ വല്ലവന്റെ കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നേ? ഏതൊരു ജോലിക്കുണ്ട് യോഗ്യത ടെസ്റ്റ്? സത്യത്തിൽ മന്ത്രിയാകാനും വേണം ഒരു പരീക്ഷ. ഈ IAS IPS ഒക്കെ പോലെ IIPS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അത് പഠിക്കണം. അല്ലെങ്കിൽ വേണ്ട, മിനിമം യോഗ്യത 10ാം ക്ലാസ് പാസ്സാവണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും ഓടിപ്പോണ്ടി. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയണത് തന്നെ ഒരു പരീക്ഷയാ. ആ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ. അതൊരു പരീക്ഷയല്ല സാറ്, പരീക്ഷണമാണ്. ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം. ഇനി നിങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ചോ, ഞാൻ പറയാതെ ആരും നിർത്തരുത്. മണമുള്ള നേതാവേ, 1000 പിന്നാലെ. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കുന്നത്? അപ്പൊ സാറേ, എന്റെ കക്ഷി മത്സരിച്ച 3 സീറ്റിലും ഞങ്ങൾ വിജയം കണ്ടെത്തി കഴിഞ്ഞു. ഇവരുന്ന് മന്ത്രിസഭയിൽ എങ്കിലും ഞാൻ ഇറങ്ങാണ്. അയ്യോ പോകല്ലേ പോകല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ തീരുമാനത്തിൽ മാറ്റൂല, ഇല്ലെങ്കിൽ വീണ്ടും ഒരു ഇലക്ഷൻ നേരിടാൻ തയ്യാറ. അല്ല, ഞാൻ പറയുന്നു കേക്ക്. തിരക്ക് വേണ്ട, നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി. അവൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല. ആഭ്യന്തരം അവന് തന്നെ കൊടുക്കണം. പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം. കൃഷ്ണകുമാർ തനിക്കറിയോ? എന്നെ ഒന്നുകൂടെ വന്നേ. അവൻ പണങ്ങി പോയതാണോ? കാര്യം കാണാൻ കഴുത കാല് പിടിക്കണം. ഞാൻ ആരുടെ കാല് പിടിക്കണം പറഞ്ഞേ? തന്റെ കാല് പിടിക്കണം, തന്റെ മോന്റെ കാല് പിടിക്കണം. ഞാൻ ആരുടെയും പിടിക്കാൻ തയ്യാറാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. പക്വതയില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ ആഭ്യന്തരം കൊടുക്കാൻ അവന്റെ പറകല് ഞാനില്ലടോ. അവനെ മുന്നിൽ നിർത്തി ഞാൻ ഭരിക്കും. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ. തരാം എങ്കിൽ വനം മതി. നമുക്ക് സാവധാനം വെളിപ്പിച്ചെടുക്കാം. അതിന് യോഗ്യതയില്ലെന്ന് മാത്രം ആരും പറയരുത്. കാരണം ഞാൻ കാരന്റെ മകനാണ്. കൃഷ്ണകുമാറായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ബി കൃഷ്ണകുമാർ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. ഗവർണർ നരേന്ദ്ര ഷെരാവത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തൊമ്മൻചാക്കോ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ബി കൃഷ്ണകുമാർ. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന രീതിയിലല്ലേ
ഭൂരിപക്ഷം തികയ്ക്കാൻ ബുദ്ധിമുട്ടിയ കെ ഡി എഫിൽ നിന്നും നിങ്ങൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം വില പറഞ്ഞു വാങ്ങിച്ചത്? എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. അത് പക്ഷേ എന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത അരക്കെട്ട് ഉറപ്പിക്കാനോ അധികാര ദുർവിനിയോഗത്തിനോ അല്ല, മറിച്ച് എനിക്ക് കിട്ടിയ ഈ അധികാരം ജനനന്മയ്ക്കായി വിവേകത്തോടെ ഉപയോഗിക്കാനാണ്. അച്ഛനെതിരെ മത്സരിച്ചപ്പോഴുണ്ടായ മാനസികാവസ്ഥ? ഞാൻ അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് മത്സരിച്ചത്. രാഷ്ട്രീയം വ്യക്തിനിഷ്ഠമല്ല. അച്ഛനെ തോൽപ്പിച്ചപ്പോൾ എന്തു തോന്നി? ഞാനല്ലോ തോൽപ്പിച്ചത്, ജനങ്ങളല്ലേ. രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ താങ്കളുടെ അച്ഛൻ ശ്രീ ബാലഗംഗാധരമേനോൻ ഒരു കൊള്ളരുതാത്തവരും അഴിമതിക്കാരും ഒക്കെ ആണെന്നാണോ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്? ഞാനൊരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ കുറ്റവിമുക്തനാണെന്ന് തെളിയിക്കപ്പെട്ട താങ്കൾ ഈ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകൂ. അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ, പാർട്ടി ആവശ്യപ്പെട്ടാൽ എന്റെ മന്ത്രി പദവിയും എം എൽ എ സ്ഥാനവും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. കുറച്ച് സമയം, ഒരുപാട് കാര്യങ്ങൾ, അപ്പോ നമുക്ക് വീണ്ടും കാണാം. ആവശ്യത്തിലേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ആവർത്തിച്ചാൽ വെറും വാചക കസർത്ത് നടത്തുന്ന ഒരു ഹോമിൻ സ്ട്രൈക്ക് പോകും ഞാൻ. പ്ലീസ് പ്രവർത്തിച്ച് കാണിക്കാനുള്ള സാവകാശം തരൂ. അപ്പൊ പിന്നെ കാണാം. സാർ പറഞ്ഞില്ലേ കറപ്ഷൻ ഇല്ലാത്ത ഓഫീസേഴ്സ്? ഡിവൈഎസ്പി അനന്തരാഘവൻ, എസ് ഐ പ്രതാപ് വർമ്മ. സാർ പ്ലീസ് കം. എന്റെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ വിംഗ് എന്ന പേരിൽ സാറും സാറിന്റെ ഗ്രൂപ്പും എന്നോടൊപ്പം ഉണ്ടാവണം. അത് പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നിങ്ങൾ ആവശ്യമാണ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം സാറുമായിട്ടാ. പണ്ട് ലാത്തി ചാർജുകൾക്കിടയിൽ സാർ പലവട്ടം എന്നെ ലാത്തിയുമായിട്ട് പരിചയപ്പെട്ടിട്ടില്ലേ സാർ? പിന്നെന്താ സാർ? ഒരു റിക്വസ്റ്റ് ഉണ്ട്. യെസ്. സാർ ഇനി എന്നെ സാറേന്ന് വിളിക്കരുത്. ഒരു മന്ത്രിയായെന്ന് കരുതി പെട്ടെന്ന് അപ്പനെ കയറി അവസരപ്പെട്ടാന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ സാറേന്ന് വിളിച്ച് ശീലിച്ചു പോയി. നാവ് അങ്ങനെ വഴങ്ങും സാറേ. ഗുഡ് മോർണിംഗ് സാർ. അയ്യർ സാർ, ഇവരുടെ പുതിയ പോസ്റ്റിംഗിന്റെ കാര്യം ഞാൻ ഡി ജി യോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പ്ലീസ് ടേക്ക് നെസസറി സ്റ്റെപ്സ്. ഓക്കെ സാർ. ഹലോ, ഞാൻ പൗത്രനാ. നിന്റെ സത്യപ്രതിജ്ഞ ഞാൻ ടി വിയിൽ കണ്ടു. ഒരു യുവാവ് ഹോം മിനിസ്റ്റർ ആയിട്ട് നീ ശരിക്കും ഷൈൻ ചെയ്ത് കേട്ടോ. ആരുടെങ്കിലും മുമ്പിൽ ഷൈൻ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ അല്ല ഞാൻ മന്ത്രിയായത്. ആ പിന്നെ ഞാൻ നിന്റെ പെങ്ങയുടെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിയില്ലായിരുന്നോ? ആ ഇവിടെ ഇപ്പൊ തേങ്ങയിടയിൽ നടക്കുക. ഈ ഏരിയയില് കള്ളന്മാരുടെ ഭയങ്കര ശല്യമെന്നാ നാട്ടുകാർ പറയുന്നേ. നീ ഒരു 10-20 പോലീസുകാരെ ഇങ്ങോട്ട് ഏർപ്പാടാക്കണം. അവരെ നിക്കട്ടെന്ന് കാവലിന്. അളിയന്റെ തേങ്ങയ്ക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതല്ല കേരള പോലീസ്, അവർക്ക് വേറെ ജോലിയുണ്ട്. മിസ്റ്റർ പൗത്രന് വേറെന്തെങ്കിലും പറയാനുണ്ടോ? പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആഭ്യന്തരം ഇതാദ്യാ. മരുന്ന് പയ്യനല്ലേ, അവരെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഭരണം ഒക്കെ ഞാൻ തന്നെയാ. ആയിക്കോട്ടെ, വിളിയോട് വിളി. അത് പിന്നെ വിളിക്കാതിരിക്കൂ. സാറിന്റെ ലഗ്നം അപാര. ഇനി അങ്ങോട്ട് ശുക്രദേശയാ, തട്ട് ചെണ്ടയ്ക്കും തൊട്ടു പാരാർക്കോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് മന്ത്രിയായതിന്റെ ചെണ്ടോട്ടും ആഘോഷവും. ഒരു മിനിറ്റ്, അനുഗ്രഹം മേടിക്കാനായിരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛൻ അവിടെ ഇരിക്കേ? ഇത് മന്ത്രിയുടെ കസേരയല്ലേ, ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ. അവിടെ പട്ടി കയറി ഇരുന്ന് നിരങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണ്. പഴഞ്ചൊല്ല് ഷോ കയ്യിന്ന് പോയി. അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ, ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക്, നമുക്ക് ആരോഗ്യക്കൊന്നും നോക്കണ്ടേ? അതെ അതെ, മകൻ ഇവിടെ ഹോം മിനിസ്റ്റർ ആകട്ടെ, അച്ഛൻ ഇനി കുറച്ചുനാള് ഹോമിലെ മിനിസ്റ്റർ ആകട്ടെ. വേണ്ടല്ലേ? ആ അമ്മേ, ഞാനാ, ഞാൻ ഓഫീസിൽ എത്തിയുള്ളൂ. പിന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ കുറച്ചു കാലം അവിടെ കാണും. സന്തോഷായില്ലേ? അച്ഛന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പാലടയും പ്രഥമനൊക്കെ ആയിക്കോട്ടെ. വേണമെങ്കിൽ വീട്ടിൽ ഒരു ATM കൗണ്ടർ ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ATM? അതെ, എനി ടൈം മദ്യം. ചുമ്മാ അടിച്ച് വീലായിട്ട് വാള് വെച്ചോട്ടെ സാർ. ഇനിയിപ്പോ ആര് ചോദിക്കാൻ, എന്തിനാ സാർ ഇന്ന് സമയം കളയുന്നത്? ഇപ്പൊ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താം. ഇവിടെ ഞങ്ങൾക്ക് 100 പണികളുണ്ടെന്നേ. അച്ഛനോട് നിന്നാലേ നമ്മുടെ പണി അടക്കത്തില്ല. ഓ, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ, CPU പോയ കമ്പ്യൂട്ടറിനെ പോലെ. സാർ,
കളക്ടർ ഗോപിനാഥൻ കാണാൻ വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറയൂ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു സാർ. ആ കുറച്ചേരും കൂടി വെയിറ്റ് ഇട്ടയർ സാറേ. ഓക്കെ സാർ. ഇയാൾ ആരാ? സ്വാമിനാഥൻ അയ്യർ, എം കോം എൽ എൽ ബി, എന്റെ പി എ. അയ്യോ, അപ്പൊ ഞാനോ? താൻ പറ എട്ടാം ക്ലാസ് കുസ്തി. പോസ്റ്റ് എടോ, നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഇനി തിരി അങ്ങോട്ട് എന്ന് അവിടെ വിശ്വസിക്കില്ല. അത് എന്റെ കുറ്റമല്ല. അപ്പൊ ഞാൻ എന്ത്? ആ താൻ എന്തെങ്കിലും ചെയ്യും. അയ്യോ, ഹലോ മിസ്റ്റർ ഗോപിനാഥ്. ഹായ്. താനെന്താണ് ഇവിടെ? ഹേ മിനിസ്റ്റർ. ഓ, ഐ ആം സോറി, ഐ ആം സോറി. തന്റെ ബ്രദറിനോ ആണല്ലോ ഹോം മിനിസ്റ്റർ. എടോ, താൻ ഇവിടെ കളക്ടറായിട്ട് 3 വർഷം തയ്യാറായില്ലേ? ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരും മുമ്പ് ഇവിടെ തന്നെ ട്രൈ ചെയ്തൂടെ ഹോം സെക്രട്ടറി ആയിട്ട്? സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി തന്നെ വന്നത്, പക്ഷേ അളിയനകത്ത് ഭയങ്കര തിരക്ക്. എനിവേ, ഓക്കെ ദെൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കഷ്ടം. മണിക്കൂർ രണ്ടായി ഞാൻ കാത്തുനിൽക്കുന്നത്, എന്തൊരു തിരക്കായിരുന്നിയാ. കേറിയപ്പോ തന്നെ ഇങ്ങനെ അളിയെ ഫയലിലേ. അളിയനും അച്ഛമ്മയ്ക്ക് അങ്ങ് വീട്ടില്. ഇത് ഹോം മിനിസ്റ്ററുടെ ഓഫീസാണ്. കോൾ മീ സാർ. അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറയില്ല സാർ. എന്തായാലും വിളിച്ചു പോയില്ലേ. ശീലായിക്കോട്ടെ, കണ്ടിന്യൂ ചെയ്തോളൂ. എനിത്തിങ് ഒഫീഷ്യൽ? നോ സാർ. ഒഫീഷ്യൽ മീറ്റിംഗ് വിത്ത് കളക്ടർ ഷെഡ്യൂൾ ഡെറ്റ് ടുമാറോ 10:30 AM. ഓക്കെ, സോ സീ യു ടുമാറോ. സാറിന്റെ അമ്മായിയച്ഛൻ അല്ല ഇപ്പൊ മന്ത്രി, അളിയനാ. അളിയനാള് സ്ട്രെയിറ്റാ, വെള്ളച്ചിലൊന്നും നടക്കുകയല്ല. എനിക്കിട്ടും കിട്ടി തട്ട്. വിട്ടോ വിട്ടോ, എന്തൊരു സ്ട്രിക്റ്റ്.